എന്റെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷാസവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേരൊക്കെ എന്നോട് പറയുന്നുണ്ട് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് സക്സസ് ആകുന്നില്ല, ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്നാലും അവർ പറയുന്നു അതൊന്നും നമ്മൾക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറച്ച് സെയിലിന് കുറച്ച് പ്ലാന്റുകൾ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ഈ മഴക്കാലം തന്നെയാണ് ബിഗോണിയ പ്ലാന്റിന് പറ്റിയ ഒരു സമയമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. മറ്റുള്ള കാലാവസ്ഥകൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൻ്റെ കുറച്ച് മുന്നേ രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല വെയിലും അതിനുശേഷം നല്ല മഴയുമായിരുന്നു. അപ്പോൾ എന്താവും, ഈ പ്ലാന്റിലേക്ക് ചൂട് കയറുക ചെയ്യുക, അപ്പോൾ പ്ലാന്റൊക്കെ നശിച്ച് അളിഞ്ഞു പോകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്താകുമ്പോൾ നല്ല നമ്മൾ ലീഫൊക്കെ പ്രൊപ്പഗേഷന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ചിട്ട് ലീഫുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എൻ്റെ അനുഭവം അങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ ലീഫൊക്കെ വരുന്നതുകൊണ്ട് ലീഫുകളൊക്കെ പെട്ടെന്ന് വലുതായി നല്ല കരുത്തോടുകൂടെ തന്നെ പ്ലാന്റ് വളരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഴച്ചാറ്റിലൊക്കെ അതിന് തട്ടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ റീപോട്ടിങ് ചെയ്യുക, കൊമ്പ് അതിൻ്റെ ചില പ്ലാന്റിൻ്റെ ഒക്കെ കൊമ്പ് കട്ട് ചെയ്തിട്ട് വെക്കുക ഒക്കെ ചെയ്യുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു വാട്ടം ഈ പ്ലാന്റിന് സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം മഴക്കാലം തന്നെയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ് നട്ടു വളർത്താൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാണ് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ, തൊട്ടടുത്ത് വല്ല നേഴ്സറികളുണ്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നാണോ എവിടുന്നാണോ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ, അവിടെ നിന്ന് നിങ്ങൾ മേടിച്ചിട്ട് ഈ മഴക്കാലത്ത് തന്നെ എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ ഉണ്ടായി കിട്ടും. അപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ ബിഗോണിയ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു പേടിയാണ്. കാരണം മഴക്കാലത്തൊക്കെ ചീഞ്ഞു പോകും നശിച്ചു പോകുന്ന ഒക്കെ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, അതിനെ നോക്കേണ്ട വിധത്തിൽ നമ്മൾ കെയർ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ സെയിലിന് കുറച്ച് പുതിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റിലത്തെ പ്ലാന്റ്. വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആരാണ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അവർക്കാണ് ഇത് കൊടുക്കുക. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ, പുതിയതായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഈ പ്ലാന്റ് ഉണ്ടോ, ഇത് നല്ല പ്ലാന്റ് നല്ല മെച്ചുവറായി കഴിയുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ആ ഗ്രീൻ കളറെല്ലാം പോയി നല്ല വെറും ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്കിൽ റെഡ് ഡോട്ട് മാത്രമാണ് ഇതിന് തെളിഞ്ഞ് കാണുക. അപ്പോൾ കുറച്ച് നമ്മൾ രാവിലത്തെ കുറച്ച് വെളിച്ചം തട്ടുന്ന ഏരിയയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ നല്ല ബ്ലാക്കും നല്ല റെഡും നല്ല കളർ കോമ്പിനേഷനുള്ള പ്ലാന്റാണ്. അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ആദ്യം ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണ് നമുക്ക് ഈ പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് കണ്ടില്ലേ, നമ്മൾ ബ്രഷും കൊണ്ട് നല്ല റെഡ് കളർ ഡോട്ട് ഇട്ട പോലെയാണ് ഇത് തോന്നുന്നത്. ആ വൈറ്റ് കളറിലൊക്കെ റെഡ് കളർ വരും കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ അടുത്തത് നമ്മുടെ റെഡ് ബുള്ളാണ്. റെഡ് ബുള്ള് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റ് ആട്ടോ, ബിഗ് പ്ലാന്റാണ്. കണ്ടില്ലേ, വലിയ ലീഫൊക്കെ ഉള്ള മദർ പ്ലാന്റ് പോലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ മദർ പ്ലാന്റ് പോലുള്ള പ്ലാന്റുകളും ഉണ്ട്, അത്യാവശ്യം മീഡിയം സൈസിലുള്ള പ്ലാന്റുകളും ഉണ്ട്. ഈ റെഡ് ബുള്ളിൻ്റെ തന്നെ മീഡിയം സൈസിലുള്ള പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയ പോട്ടിലാണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മദർ പ്ലാന്റിന് അതിനനുസരിച്ചുള്ള റേറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ റേറ്റ് കൂടെ പറഞ്ഞുകൂടെയെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ സമയത്തും ഓരോ റേറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ റേറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ റെഡ് കിസ് ആണ് കേട്ടോ. അപ്പോൾ റെഡ് കിസ് ആദ്യമൊക്കെ നമ്മുടെ കയ്യിൽ സെയിലുണ്ടായിരുന്നു, ചെറിയ പ്ലാന്റ് ആയിരുന്നു, വളരെ ചെറിയ പ്ലാന്റാണ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പ്ലാന്റാണ്. ഞാൻ പറഞ്ഞില്ലേ മദർ പ്ലാന്റ് പോലുള്ള വലിയ പോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിന് ആ റേറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ടുള്ളത് ഒരു കേളിയായിട്ടുള്ള പ്ലാന്റാണ്. ഇത് വലിയ ബിഗ് പ്ലാന്റ് ആട്ടോ, മദർ പ്ലാന്റ് പോലുള്ള വലിയ പ്ലാന്റ്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, അങ്ങനെ നല്ല വലുതാകും തോറും ഭയങ്കര കേളിയായിട്ട് വരും ചെയ്യും. നല്ല ബിഗ് ലീഫാണ്, വൈറ്റും ഗ്രീനും നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൊണുക്ക് കൊണുക്ക് പോലെ ഉണ്ടാവും കേട്ടോ അത്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ കണ്ട അതേ സെയിം പ്ലാന്റ് തന്നെയാണിത്. അതിൻ്റെ ചെറിയ പ്ലാന്റാണ്, ചെറുത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ അത്.
പിന്നെ അടുത്ത് നമുക്ക് നല്ല ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതും മദർ പ്ലാന്റ് പോലുള്ള വലിയ പ്ലാന്റാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് തട്ട് മൂന്ന് എതളുകൾ പ്ലാന്റ് ഒരുമിച്ച് വെച്ച പോലെയാണ് കാണാം. നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. എന്നിട്ട് ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല റെഡ് കളർ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ബിഗ് പ്ലാന്റ് ആട്ടോ, കുറച്ച് വലിയ പ്ലാന്റാണ്. നല്ല ഭംഗിയുമാണ് ഇത് കാണാൻ. ഇത് ഒരു ബ്രൗൺ കളറിൽ വൈറ്റ് ഡോട്ട് പോലെ തോന്നുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ മേലെങ്ങനെ അതിൻ്റെ രോമം ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ വേറെയും പ്ലാന്റുകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ പിന്നെ കണ്ടാൽ നമുക്ക് ഒരു പ്ലാന്റാണ് തോന്നിപ്പിക്കും, എന്നാൽ ആ പ്ലാന്റുകളൊക്കെ അടുത്തടുത്ത് വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ഈ പ്ലാന്റ് ആട്ടോ. നല്ല റെഡ് കളർ പ്ലാന്റാണിത്. നല്ല റെഡ് കളർ അതിൻ്റെ പിന്നെ അറ്റുഭാഗത്ത് നല്ല ഒരു സിൽവർ കളർ പോലെ ഉണ്ട് കാണാൻ. അപ്പോൾ അത് പ്ലാന്റ് മെച്ചഡ് ആയി കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ട വെളിച്ചം ഒക്കെ കിട്ടി കഴിയുമ്പോഴാണ് ആ നല്ല റെഡ് കളർ കയറി കയറി വരും. എന്നിട്ട് ബോർഡറിൽ മാത്രം ആ ഒരു സിൽവർ കളർ വരിക കേട്ടോ. അപ്പോൾ ഇതൊരു ബിഗ് പ്ലാന്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ബിഗ് പ്ലാന്റ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടാണ്ട് സേഫായി എത്തുമെന്ന്. പക്ഷേ ഒരു കംപ്ലൈൻറ്റും പറ്റില്ല കേട്ടോ. ഈ പ്ലാന്റ് ഒരു ലീഫ് പോലും പൊട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മദർ പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു കമൻ്റ് ഒന്നിടണേ. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഈ പ്ലാന്റാണ്. റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ്. അതിൻ്റെ ബോർഡറിൽ കുറച്ച് വൈറ്റ് കളർ മാത്രമേ വരും. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണിത്. കാരണം ഈ പ്ലാന്റ് നല്ല ഹെൽത്തിയായി വളരുമ്പോൾ നല്ല റെഡ് കളർ കയറി കയറി വരും കേട്ടോ. ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരെണ്ണം ഇതാണ്, കുറച്ചും കൂടെ വലിയ പ്ലാന്റ്. ഇതിൻ്റെ വേറെ രണ്ട് പ്ലാന്റ് ഇതിനേക്കാളും കുറച്ച് ഒരു പൊടിക്ക് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിലെ ആ ബ്ലാക്ക് ലൈൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തോ പെയിൻറ്റ് ചെയ്ത പോലെയാണ്. എന്നിട്ട് ആ റെഡും ബ്ലാക്കും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും കേട്ടോ. അത് വീഡിയോസിലുള്ളതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് ഇത് നേരിട്ട് കാണാൻ. പിന്നെ ഇതും വേറൊരു പുതിയൊരു വെറൈറ്റി വന്നതാട്ടോ നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ ലീഫും വലിയ ബിഗ് ലീഫ് ഉള്ള പ്ലാന്റാണ്. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ മദർ പ്ലാന്റൊക്കെ. വലിയ വലിയ ലീഫാകും. ഒരു പ്രത്യേക ഡിസൈനായിട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്ലാന്റാണിത്. പിന്നെ അടുത്ത് നമുക്ക് ഈ പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ മീൻസ് ഇതൊരു വെൽവെറ്റ് പോലെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു വെൽവെറ്റ് ബ്ലാക്ക് ഗ്രീൻ കളർ ലീഫാണ്. പക്ഷേ എന്നാലും ബ്ലാക്ക് കളർ അതിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ടൊരു ബ്ലാക്ക് കളർ വെൽവെറ്റ് പോലെയാണ് ഇത് തോന്നുന്നത് കേട്ടോ. ഇതൊരു മീഡിയം ടൈപ്പിലുള്ള പ്ലാന്റാണ്. അങ്ങനെ വലുതുമല്ല പറ്റ കുഞ്ഞിയതുമല്ല. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ബിഗോണിയാണ് കേട്ടോ. നല്ല സിൽവർ കളറാണ്. ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ നാരോ ലീഫാണ്. കുഞ്ഞു കുഞ്ഞു ലീഫുകളായിരിക്കും. പക്ഷേ ഉള്ളതിൽ വെച്ച് കുറച്ച് വലിയ ലീഫൊക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. ഇത് നല്ല പുതിയ വെറൈറ്റി വന്നതാണ് ഇപ്പോൾ ഇത്. ഇതൊരു മാർബിൾ ബിഗോണിയാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിനകത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് സ്പ്രെഡ് ചെയ്ത പോലെയാണ് ഇത് കാണാൻ. ഇതും ഇപ്രാവശ്യം നമുക്ക് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ചെറിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല ഒരു കേളി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണോ നല്ല ഗ്രീനും പിന്നെ സിൽവർ കളറും
കളർ കയറി വരുന്ന ഒരു ബിഗോണിയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട്. കുറേ പ്ലാന്റുകൾ ഇനിയും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയും വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പ്ലാന്റുകൾ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ കാണുന്ന എല്ലാ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ ഒന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാബേജ് ബിഗോണിയാസ് ഉണ്ട്, കുറേ റെഡ് കളർ ലീഫ് വരുന്ന ഒരുപാട് പ്ലാന്റുകൾ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ സെയിൽ പോസ്റ്റിനുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലുള്ള എല്ലാ പ്ലാന്റുകളും ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, എന്നെ വാട്സപ്പ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ആരാണോ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് പിന്നെ ഓർഡർ തരുന്ന വെച്ചാൽ അവർക്കായിരിക്കും നമ്മൾ നല്ല പ്ലാന്റുകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാരെന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ കൂടാത്ത എല്ലാ പ്ലാന്റിൻ്റെയും ഫോട്ടോസും ഞാൻ ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാനിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മഴക്കാലങ്ങളിൽ എങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ബിഗോണിയ ലീഫ് പ്രൊപ്പഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പറഞ്ഞാലും ഇനിയും ഒരുപാട് ആളുകൾ അത് സക്സസ് ആവുന്നില്ല, ഞങ്ങൾക്കത് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ മഴക്കാലങ്ങളിൽ എങ്ങനെ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ലീഫ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ പോട്ടിൽ ഇങ്ങനെ കുത്തി വെക്കാനാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, മഴക്കാലത്താകുമ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു പോട്ടെടുക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്, കുഞ്ഞു പോട്ടെടുക്കുക, കണ്ടില്ലേ. ഇങ്ങനത്തെ കുഞ്ഞു പോട്ടെടുത്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള അടിവശത്തുള്ള ഒരു ലീഫ് എടുക്കുക. ഒരു ലീഫ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുത്തിവെക്കുക. കണ്ട, ഈ ലീഫിനെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് കുത്തിവെക്കുക. ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് കുത്തിവെച്ചാൽ മാത്രം മതി, വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചെയ്ത് സക്സസ്സായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചുതരാം. എന്നിട്ട് നമ്മളിങ്ങനെ കുത്തിവെക്കുക. കുത്തിവെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായതാണിത്, കണ്ടില്ലേ. ഇത് ഒരെണ്ണം, ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ്. വെറും കൊക്കോപീറ്റും പെർലൈറ്റും യൂസ് ചെയ്തിട്ടാണ് ഞാനിത് നട്ടിട്ടുള്ളത്. അതിനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ തൈകൾ, ഒത്തിരി തൈകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യണം. കാരണം ഇപ്പോൾ മഴക്കാലങ്ങളിലാണ് പെട്ടെന്ന് തന്നെ ലീഫുകൾ വന്ന് വലുതാവുന്നതും, പെട്ടെന്ന് മഴവെള്ളം തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ലീഫുകൾക്കൊക്കെ നല്ല വലിപ്പം വെച്ച് നല്ല ഫ്രഷായ പ്ലാന്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആർക്കും ഇതറിയില്ല സക്സസ് ആകുന്നില്ല എന്ന് പറയണ്ട, എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു ക്രിസ്മസ് ബിഗോണിയാണ്, കണ്ടില്ലേ. ക്രിസ്മസ് ബിഗോണിയ എപ്പോഴും എൻ്റെ ഒരു അനുഭവം, ക്രിസ്മസ് ബിഗോണിയ എപ്പോഴും പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ആവുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഇപ്രാവശ്യമാണ് എനിക്ക് സക്സസ് ആയത്. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ബിഗോണിയ കുറേ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എനിക്കിതാ കണ്ടില്ല, ഇതിൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ ലീഫിൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോവാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു എന്നാൽ, ഇങ്ങനെ ലീഫ് കട്ട് ചെയ്തിട്ട് തന്നെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുത്തി വെച്ചിട്ട് നമ്മുടെ വേറെയുള്ള പ്ലാന്റുകളുണ്ടല്ലോ, വേറെ ഒരു പ്ലാന്റില്ലേ, ആ പ്ലാന്റിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതിനെങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് ഈ നമ്മൾ ഇലയുടെ ഇല വെച്ച ഭാഗം ഇങ്ങനെ മറച്ചു വെച്ചു. മറച്ച് വെച്ചപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് പോട്ട് ആ ലീഫിലേക്ക് ഡയറക്റ്റായിട്ട് തട്ടത്തുമില്ല, എന്നാൽ പോട്ടിലേക്ക് വെള്ളം കിട്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. ഇത് എനിക്ക് സക്സസ്സായ കാര്യമാണ്, എല്ലാവർക്കും ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണിത്. കണ്ടോ ക്രിസ്മസ് ബിഗോണിയുടെ തൈ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് മഴക്കാലത്താകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഭാഗം മെറ്റല്, ഇത്രയും നമ്മൾ മെറ്റലെടുക്കുക. പിന്നെ ഈ വെറും മണൽ, മണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുൻവശത്തോ പുറവശത്തോ എവിടെയെങ്കിലും ഒരു മഴച്ചാൽ ഒഴുകി വരുന്ന ഒരു ചാലുകളുണ്ടാകും, ആ ചാലിൽ നിന്നും കിട്ടുന്ന ഒരു മണൽ പോലുള്ള മണ്ണ്, വെറും ആ മണ്ണാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്.
ആ മണ്ണിൽ ജസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ കുത്തി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് മഴവെള്ളം മഴച്ചാറ്റിൽ തട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ ഈ പ്ലാന്റിന് വെക്കാൻ, അല്ലാണ്ട് മഴ കൊള്ളാത്തടുത്ത് വെക്കരുത്. മഴച്ചാറ്റിലൊക്കെ തട്ടുന്നത് ബിഗോണിയ പ്ലാന്റ് നല്ലതാണ്, പെട്ടെന്ന് തന്നെ ലീഫൊക്കെ വലുതായി വരുന്നതാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ബിഗോണിയ പ്ലാന്റിന് ലീഫിന് വെള്ളം വേണമെന്നും കുറച്ച് വെള്ളം വേണമെന്നും. പക്ഷേ എനിക്ക് സക്സസ് ആയ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മഴക്കാലത്ത് ബിഗോണിയ പ്ലാന്റിൻ്റെ കെയറിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു തീരെ മഴയും വെളിച്ചൊന്നും കൊള്ളാത്തൊരു സ്ഥലത്തായിരിക്കും നമ്മൾ ബിഗോണിയ പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ബിഗോണിയ പ്ലാന്റിന് വെള്ളം വേണ്ട, അതിനാവശ്യത്തിന് തണുപ്പുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ബിഗോണിയ പ്ലാന്റിന് ആവശ്യത്തിന് വെള്ളം വേണം. കാരണം അതിൻ്റെ തണ്ടുകളൊക്കെ വെള്ളത്തണ്ട് പോലത്തെ ഒരു പ്ലാന്റാണ്, അതിന് അത്യാവശ്യത്തിനുള്ള വെള്ളം അതിന് വേണം. അപ്പോൾ നമ്മളൊരു 3 ദിവസത്തിൽ ഒരിക്കലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കും അതിന് വെള്ളം വേണ്ട, ഇപ്പോൾ ചൂടൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കില്ല. അപ്പോൾ 1 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതെന്താവും, അതിന് വെള്ളം കിട്ടാഞ്ഞിട്ടാണ് അത് നശിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, മഴക്കാലമല്ലേ അപ്പോൾ വെള്ളം കൂടുതലായിട്ടാണ് അത് ചീഞ്ഞ് പോകുന്നതെന്ന് തോന്നും. പക്ഷേ അതെല്ലാം 3 ദിവസത്തിൽ ഒരിക്കൽ മഴ തട്ടാത്ത ഏരിയയിലുള്ള പ്ലാന്റിന് നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കണം. നമ്മളൊന്ന് പോയി ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ബാക്കിയുള്ള പ്ലാന്റുകളെക്കാളും ബിഗോണിയ പ്ലാന്റ് വെള്ളമില്ലാണ്ടാവുമ്പോൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വെള്ളം കൊടുക്കണം, ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മഴച്ചാറ്റിൽ തട്ടുന്ന ഏരിയയിൽ, ലീഫുകളിലൊക്കെ ഇങ്ങനെ മഴച്ചാറ്റിൽ തട്ടുന്ന ഏരിയയിൽ നിങ്ങൾ ബിഗോണിയ പ്ലാന്റ് ഒന്ന് വെച്ച് നോക്കൂ. അപ്പോൾ ആ ലീഫുകളൊക്കെ നല്ല എടതൂർന്ന് പോട്ട് ഫുള്ളായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊരു ട്യൂബറസ് ബിഗോണിയാണ്. നിങ്ങൾക്കറിയാലോ ട്യൂബറസ് ബിഗോണിയ നമ്മളിങ്ങനെ കട്ടിങ്സ് നട്ടാൽ എത്ര ശ്രമിച്ചാലും സക്സസ് ആവില്ല എന്ന്. ഇത് നാടനാണ് കേട്ടോ, നാടനാകുമ്പോൾ പിന്നെ നമ്മളെത്തൊന്ന് പോവില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തണ്ട് വെച്ചിട്ട് കുറേ ഞാനിങ്ങനെ കട്ടിങ്സ് നട്ട് നട്ട് എല്ലാം ചീഞ്ഞ് നശിച്ച് നശിച്ച് പോവുക. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ചെറിയൊരു കിളിർപ്പ് വന്ന് പിന്നെ ചീഞ്ഞ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അത് വലിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ഡിഫംബേക്കയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിവശത്തേക്ക് ഞാൻ ഈ പ്ലാന്റിനിങ്ങനെ നീക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ലീഫ് ഇതിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ. ഈ തണ്ടിൽ നിന്ന് തണ്ട് ഈ പ്ലാന്റിൻ്റെ തണ്ടിന് മറിഞ്ഞ് വേറെ വലിയൊരു ഡിഫംബേക്കയുടെ ലീഫ് ഇതിലിങ്ങനെ നിന്നു. നിന്നപ്പോൾ എന്തിട്ട് അതിൻ്റെ അതിലേക്ക് വെള്ളം ചാടാണ്ട് ഈ പോട്ടിലേക്ക് വെള്ളം ചാടി, അങ്ങനെ പ്ലാന്റിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം തട്ടാണ്ട് ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പോട്ടിലേക്ക് വെള്ളം തട്ടി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വലുതായി നല്ല ഫ്രഷ് ആയിട്ട് വന്നു. ആ ഏരിയയിൽ കൊണ്ടുവെക്കാൻ എനിക്കിപ്പോൾ നല്ല അവിടെ സ്പേസ് ഇല്ല, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ചെയ്ത ഒരു ഐഡിയ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബിഗോണിയ പ്ലാന്റിന് ആവശ്യത്തിന് വെളിച്ചം കുറച്ച് വെള്ളം വേണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അത് നല്ല രീതിയിൽ വളരത്തുള്ളൂ. അപ്പോൾ മഴയാണെങ്കിലും നമുക്ക് വെക്കാൻ ഏരിയ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയറിയോ, ഈ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ, ഗ്രീൻ നെറ്റ് മേടിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിന് അത്യാവശ്യത്തിനുള്ള വെളിച്ചം പിന്നെ സ്പ്രെയറ് പോലെ ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഗ്രീൻ നെറ്റ് മേടിക്കുന്ന സമയത്ത് 50% ഷെയ്ഡുള്ള ഗ്രീൻ നെറ്റ് തന്നെ മേടിക്കാൻ നോക്കണം. നമ്മൾ അവരോട് പ്രത്യേകം പറയണം 50% ഷെയ്ഡുള്ള ഗ്രീൻ നെറ്റ് മതിയെന്ന്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ അത്യാവശ്യത്തിനുള്ള വെളിച്ചം സ്പെയറ് പോലെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൽ ലീഫൊക്കെ വലുതായി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബിഗോണിയ പ്ലാന്റിന് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. ഓക്കെ, ബൈ.